എന്തൊക്കെ അതിശയങ്ങളാ കുമാര ഇവിടെ നടക്കുന്നത്. ഈ വീട്ടിലൊരു രക്ഷസോ മറ്റോ കയറി പറ്റിയിട്ടുണ്ട്. എന്റെ പിതൃക്കളെ, എനിക്ക് ഭയമാകുന്നു. അമ്മ ഭയപ്പെടാണ്ടിരിക്കൂ, എല്ലാം നേരെയാവും. ആ തേങ്ങാക്കൂട് ഒന്ന് വൃത്തിയാക്കിയിരുന്നു. ഓ, രാത്രിയിൽ ഒരു പൂജാർത്തന. ഓ, ഓം ഹ്രീം നമോ ബ്രഹ്മശ്രീ രാജിതേ രാജപൂജിതേ ജയ ത്രിഭുവന ശങ്കരി ലോകം ശങ്കരി ണോ? ശങ്കുശാരേ, ഞാൻ മാന്ത്രിക സ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ എന്തെന്ന് ചിന്തിക്കുക. അയ്യോ, അതെന്താ കുന്നേ? കുടുംബസ്ഥനാണെന്താ ഒന്ന് മിണ്ടാന്ന്? അയ്യോ, മിണ്ടാനുള്ള ശക്തി ഇല്ലേ? എനിക്ക് ബ്രഹ്മചര്യം മതിയായി. പിൻഗാമിക്ക് മന്ത്രോപദേശം കൊടുക്കാതെ സ്ഥാനം ഒഴിയാൻ പറ്റുമോ അങ്ങുന്നേ? ആർക്ക് കൊടുക്കൂടോ? കളിക്കലേ ഷെയർ ഞാൻ കൊടുക്കില്ല. മറ്റ് ശാഖകളിലൊന്നും പറ്റിയ ആളുമില്ല. എന്റെ അനുദ്രവന് വയസ്സ് 12 ഉള്ളൂ. ഇവന്റെ പാഴ്മനസിൽ തോന്നുന്നത് ബോധിപ്പിച്ച അവിടുന്ന് കോപിക്കരുത്. മാന്ത്രിക സ്ഥാനം കൈവിടാതെ മുഴുവനും പറയടോ. സ്ഥാനം കൈവിടാതെ തന്നെ കുടുംബസ്ഥനാകരുതോ എന്നാണ് ശങ്കു ചോദിക്കാൻ വന്നത്. തറവാട്ട് നിയമം തെറ്റിച്ച് അധർമ്മം പ്രവർത്തിക്കണമെന്നാണോ താൻ പറയുന്നത്? ഈ ധർമ്മവും അധർമ്മവും ഒക്കെ നമ്മുടെ സങ്കല്പങ്ങളാ അങ്ങുന്നേ. വന്നാട്ടെ. കുട്ടിയെ വിളിക്കും. കേശവനാരുടെ മകളെ താങ്കണ്ടില്ലേ? അയ്യോ,
ഞാൻ നേരത്തെ കണ്ടിട്ടുണ്ട് മഹാലക്ഷ്മിയെ പോലൊരു പെൺകൊച്ച്. ഞാൻ എന്താ പറയേണ്ടതെന്ന് ചിന്തിക്കുക ശംഖുശാരെ. മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, കഴിച്ചിട്ടിറക്കാനും വയ്യ എന്ന് പറയുന്ന പോലെയാണ്. ശംഖുശാരെ, ജാതക പൊരുത്തം ഉണ്ടെങ്കില് കേശവൻ നായർ അദ്ദേഹത്തിന് സംഭവമാണത്രേ. കുമാര, കുമാര, കല്യാണം കഴിക്കണമെങ്കിൽ നീ മാന്ത്രിക സ്ഥാനം കൈയൊഴിയണം. വടക്കേതിലെ ശേഖരനെ മന്ത്രോപദേശം കൊടുത്തേക്കു. അമ്മേ, ശേഖരന് മന്ത്രോപദേശം കൊടുക്കാൻ വയ്യെങ്കിൽ കൊച്ചുരാമന് മാന്ത്രികനാക്കൂ. അമ്മ പൊറുക്കണം, ഞാൻ മരിക്കും വരെ ഞാൻ തന്നെ ആ പുത്തൂർ തറവാട്ടിലെ മാന്ത്രികൻ. മാന്ത്രികൻ ബ്രഹ്മചാരി ആകണമെന്നത് വെറും സങ്കല്പമാണമ്മേ. മങ്കു അമ്മമ്മയുടെ ഇഷ്ടക്കാരനെന്നല്ലേ നമ്മുടെ തറവാട്ടിന് മന്ത്രസിദ്ധി കിട്ടിയത്. ഉരുത്തദോഷി, ഗരുഡദാസന് വിവാഹ ജീവിതം പാടില്ലടാ. നീ നീ അപകടത്തെ വിളിച്ചു വരുത്തുകയാ. എന്റെ പിതൃക്കളെ, ഈ തറവാട് നശിക്കുന്നതിന് മുമ്പായി ഇവളെ ഒന്ന് വിളിക്കണേ. അമ്മയുമായി സംസാരിച്ചില്ലേ? ഓ, കല്യാണം ഈ മാസത്തിൽ തന്നെ നടത്തരുതോ? ആയിക്കോട്ടെ, ആർഭാടം ഒന്നും വേണ്ട. തമ്പി കുടുംബസ്ഥനാകാൻ പോവുകയാണ്. പഴയ മാതിരിയുള്ള പരോപകാരമൊന്നും ഇനി പാടില്ല. മാന്ത്രിക കർമ്മങ്ങൾക്ക് നല്ല പ്രതിഫലം വാങ്ങണം. അയ്യോ, അത് പറ്റില്ല. മാന്ത്രികൻ ദക്ഷിണ പോലും വാങ്ങരുന്ന ഈ തറവാട്ടിലെ നിയമം. മാന്ത്രികന് കല്യാണം കഴിക്കാമെന്ന് തറവാട്ട് നിയമമുണ്ടോ? വരൂ ചേച്ചി, നമ്മുടെ തറവാട്ടിലെ അന്തചിത്രം ഇല്ലാണ്ടാക്കാൻ പിതൃക്കൾ കനിഞ്ഞെന്നാ തോന്നുന്നേ. നിങ്ങളെ എല്ലാരെയും കണ്ടപ്പോ എന്റെ ചങ്കു നിറച്ച് സന്തോഷമായി. നമ്മൾ പിണങ്ങിയിരിക്കുന്നത് കാരണമല്ലേ തറവാടിന്റെ സുഹൃതം ക്ഷയിക്കുന്നത്. എല്ലാം മറന്ന് ഇനിയുള്ള കാലമെങ്കിലും നമ്മൾ ഒരുമിച്ച് നിൽക്കണം. വരണം, ഇരിക്കണം. മാമക്കളെ, മോനെ, പുത്തൂർ തറവാടിന്റെ മന്ത്രസിദ്ധി നശിക്കാതിരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമല്ലേ പേരമ്മേ. കണ്ടില്ലേ, തറവാട്ടാചാരം തെറ്റിച്ച് കുമാരൻ കല്യാണം കഴിക്കാൻ പോണത്. മറ്റൊരാൾക്ക് മന്ത്രോപദേശം കൊടുത്തിട്ട് അവൻ ഈ കുരുത്തക്കേട് കാട്ടിട്ട്. മോനെ, അടുത്തേക്ക് പോ. ശേഖരനെ മാന്ത്രികനാക്കാൻ വയ്യെങ്കി വേണ്ട, കുമാരന്റെ സ്വന്തം അനന്തരവൻ കൊച്ചുരാമന് മന്ത്രോപദേശം കൊടുക്കട്ടെ. താൻ നശിച്ച തറവാടും നശിക്കണമെന്ന കുമാരന്റെ മനസ്സിലിരിപ്പ് വഴക്കുണ്ടാക്കി മന്ത്രസിദ്ധി കൈക്കലാക്കാൻ പറ്റുമോ? അമ്മായി ഉപദേശിച്ചാൽ അവൻ കേൾക്കും. അങ്ങനെയാണ് ഞാനും നനച്ചിരുന്നത്. പക്ഷേ എന്താ മഹേശ്വരി, ഇന്നലെ ഞാൻ തറവാട്ടിൽ പോയിരുന്നു. എന്റെയും ചേച്ചിയുടെയും കണ്ണീര് കണ്ടിട്ടും അവന്റെ മനസ്സലിഞ്ഞില്ല. കൊട്ടാരത്തിൽ നിന്നെടുത്ത ഗ്രന്ഥങ്ങളല്ലേ? ഇത്ര കാലമായിട്ടും തിരികെ വയ്ക്കാത്തത്? പട്ടേരിയെ നേരിടാൻ പറ്റിയ ചില മന്ത്രങ്ങൾ ഇതിലുണ്ട്. ആവശ്യം കഴിഞ്ഞിട്ട് ദുർമന്ത്രവാദത്തിന് പറ്റിയ മന്ത്രങ്ങൾ അല്ലേ? ആ, അതും കൂടി ആവുമ്പോ എല്ലാം തികയും. പാമ്പ് കടിച്ചതാണോ? അതെ അമ്മച്ചി, രണ്ടു നാഴിയായിട്ടുള്ളൂ. നോക്കി നിൽക്കാതെ ശ്രീ പക്ഷിരാജം പജേ. എന്നെ ഉപേക്ഷിച്ചോ ഗരുഡമൂർത്തി? ം വിഷീപവസ്വാഹ.
ആരും ഭയപ്പെടണ്ട, അവനെ കടിച്ച പാമ്പാത്. പ്രതിഫലം തരാണ്ട് പോകെ ക്ഷണിക്കണോ? അങ്ങനെ അവിടുന്ന് പ്രതിഫലം പറ്റുമെന്ന് അറിയില്ലായിരുന്നു. എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചതിന് എന്ത് തന്നാലും മതിയാവില്ല. ഇതാ ഇത് വാങ്ങിയാലേ. അത് തിരിച്ചു കൊടുക്കടാ. ചേച്ചി, നമ്മുടെ തറവാട് നാശത്തിലേക്ക് വീണ് കഴിഞ്ഞു മഹേശ്വരി. സങ്കടപ്പെട്ടിട്ട് എന്താ ഫലം? ഞാൻ എല്ലാം അറിഞ്ഞു ചേച്ചി. തറവാടിനെ ശപിച്ചിട്ടായിരിക്കും പാമ്പ് നടക്കലിൽ തലതല്ലി മരിച്ചത്. എന്റെ പിതൃക്കളെ, ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോണത്. എന്താ ഇവിടെ? ഇവിടെ ആരെങ്കിലും മരിച്ചോ? മരിച്ചടാ. പുത്തൂർ തറവാടിന്റെ പ്രതാപവും ഐശ്വര്യവും ഒന്നിച്ച് മരിച്ചടാ. പിൻഗാമിക്ക് ഉപദേശം കൊടുക്കും വരെ മാന്ത്രികന്റെ ശരീരത്തിന്ന് ഇതൊന്നും ഊരരുതെന്നല്ലേ പ്രമാണം? പ്രമാണം ഇതെല്ലാം ഊരി വെച്ചിട്ടാ അവൻ വേണ്ടാതെ നിങ്ങൾ കാട്ടുക. മുങ്ങിക്കുളിച്ച് വന്ന് വീണ്ടും ധരിക്കും. ഭഗവതി പുത്തൂരെ കുമാരൻ തമ്പിയുടെ മന്ത്രസിച്ച് നശിച്ചിട്ടില്ല. പപ്പുവമ്മ പോവാമ്പറ. അങ്ങയുടെ കല്ലും വലിയ മന്ത്രിയിലെ കുമാരൻ തമ്പി. ഓ